ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യാനുള്ള ടെക്നിക്സാണ് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. നമ്മൾ ട്രഡീഷണൽ ടെക്നിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മോഡേൺ ടെക്നിക്സ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആദ്യം എന്താണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ടൈം വാല്യൂ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. ഫ്യൂച്ചറിലുള്ള വാല്യൂവിനെ, അതായത് ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഇൻഫ്ലോകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടെക്നിക്കാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഓൾ പ്രസൻറ്റ് വാല്യൂസ് ആർ ബേസ്ഡ് ഓൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. എല്ലാ പ്രസൻറ്റ് വാല്യൂകളും ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. അതായത് ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയും എല്ലാം എന്തായിരിക്കും, പ്രസൻറ്റ് വാല്യൂവിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടാവുക. സെക്കൻഡ് വൺ, ദീസ് യൂസ് ക്യാഷ് ഫ്ലോസ് ആൻഡ് നോട്ട് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ ക്യാഷ് ഫ്ലോ ആണ് എടുക്കുക, അക്കൗണ്ടിങ്ങിലുള്ള പ്രോഫിറ്റ് അല്ല ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ്, ദേ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ഇൻട്രസ്റ്റ് ഫാക്ടർ ബൈ റെക്കഗ്നൈസിങ് ദി വാല്യൂ ഓഫ് ഏർലിയർ ക്യാഷ് ഫ്ലോ കമ്പയർഡ് ടു ലേറ്റർ ക്യാഷ് ഫ്ലോസ്. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു വർഷം മാറുന്ന സമയത്ത് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരിക. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കോമ്പൗണ്ടിങ് ടെക്നിക്ക് പോലെയാണ് വരുന്നത്. അതായത് ഒരു നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ഒരു പണം ബാങ്കിൽ കൂട്ടുപലിശ അല്ലെങ്കിൽ എന്താ പറയുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു റേറ്റ് ഉണ്ടാവും, ആ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ദേ കൺസിഡർ ദ എൻ്റയർ ക്യാഷ് ഫ്ലോസ് ഓഫ് എ പ്രൊജക്ട് ത്രൂ ഔട്ട് ഇറ്റ്സ് ഇക്കണോമിക് ലൈഫ്. അതായത് പ്രൊജക്റ്റിൻ്റെ എത്ര ലൈഫാണോ പ്രൊജക്റ്റ് നിൽക്കുന്നത്, അത്രയും കാലത്തിലുള്ള ക്യാഷ് ഫ്ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ആണ് പറയുന്നത്. ഒന്ന്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. സെക്കൻഡ് വൺ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, NPV എന്നാണ് നമ്മൾ സാധാരണ പറയുക. ദെൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, ദെൻ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ദെൻ നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്. ഓക്കെ, ദെൻ ആദ്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേ ബാക്ക് പീരീഡ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചതാണ്, പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ചെയ്ത എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പേ ബാക്ക് പീരീഡ് കാണുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ 20,000, 15,000 അങ്ങനെയൊക്കെ റിട്ടേൺ കിട്ടുകയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ റിട്ടേൺ 25,000 ഒരു വർഷം കഴിഞ്ഞ് 20,000 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അന്ന് അതിനുള്ള വില 10% ആണ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 0.965 ആണെങ്കിൽ 0.965 മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് അത് മാത്രമേ എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇയറിന് അന്നത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, അങ്ങനെയുള്ള എമൗണ്ടുകൾ എപ്പോഴാണോ നമ്മൾ പറയുന്ന ആ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനോട് ഈക്വൽ ആവുന്നത്, അത് ആ ഒരു പീരീഡിനെയാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയാം. വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ പ്രോബ്ലം ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, വളരെ സിമ്പിളാണ്, മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, നിലവിൽ നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ആണ് എന്ത് ചെയ്യുള്ളത്, ഔട്ട്ഫ്ലോക്ക് ഉള്ളത്. ദെൻ നമുക്ക് ഭാവിയിൽ കിട്ടുന്ന എല്ലാ ഇൻഫ്ലോസിനെയും നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ വാല്യൂയിലേക്ക് ഡിസ്കൗണ്ട് ചെയ്യും. എന്നിട്ട് ടോട്ടൽ ഇൻഫ്ലോ എന്ന് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയാം. അതായത് അത് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മുടെ പ്രൊജക്റ്റ് ലാഭകരമാണ്, അതല്ലാതെ നെഗറ്റീവ് ആണ് നമ്മൾ പറയും പ്രൊജക്റ്റ് ലാഭകരമല്ല. ഇപ്പോൾ രണ്ട് പ്രൊജക്റ്റുകൾ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ഉള്ളത്, സോറി, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത്, പോസിറ്റീവായിട്ടുള്ള സംഖ്യ ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണോ അത് എന്ത് ചെയ്യും, അത് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ പ്രൊസീജിയേഴ്സാണ് പറയുന്നത്, സ്റ്റെപ്സ് ആണ് പറയുന്നത്. 3 സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിറ്റർമിനേഷൻ ഓഫ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. സാധാരണ രീതിയിൽ നമ്മൾ നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെയാണ് അത് നമ്മൾ എടുക്കാറുള്ളത്. അതായത് ആ ഡിസ്കോ നേരത്തെ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞപ്പോൾ മീനിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞില്ലേ, ഐ മീൻസ് സോറി, അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞില്ലേ, ഡിസ്കൗണ്ട് റേറ്റ് എടുക്കുന്നുള്ളത്, ആ ഡിസ്കൗണ്ട് റേറ്റാണ് പറയുന്നത്. അതായത്
എത്രയാണ് ഡിസ്കൗണ്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഒരു റേറ്റ് നമ്മളെന്തും ഇവിടെ എടുക്കും എന്നുള്ളതാണ്. സാധാരണ രീതി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാകും ഇത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാകും നമുക്ക്. ആ റേറ്റ് എടുക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ റേറ്റ് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ ഇൻഫ്ലോസിനും കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ കാണുക എന്നുള്ളതാണ്. കാരണം രണ്ട് മെത്തേഡുകളുണ്ട്, നമ്മൾ ഓൾറെഡി ടൈം വാല്യൂ പഠിച്ച സമയത്ത് പഠിച്ചതാണ്. ഒന്നെങ്കിൽ ആ വാല്യൂവിനെ ബൈ വൺ പ്ലസ് ആ റേറ്റ് എത്രയാണോ ആ റേറ്റ് റേസ് ടു എന്ത് ചെയ്താൽ മതി, പത്താണ് 10% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1+0.10 റേസ് ടു 1 വർഷമാണെങ്കിൽ 1 വർഷം 1 എന്ന് കൊടുക്കുക. 2 വർഷമാണെങ്കിൽ ആ ഇൻഫ്ലോ ഡിവൈഡ് ബൈ 1+6 ഇത്രയാണ്. ഇപ്പോൾ 0.1 ആണെങ്കിൽ 0.10 റേസ് ടു 2 അങ്ങനെ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബുക്ക് നമ്മളെ എന്ത് ചെയ്യാം ടാബിൾ നോക്കിയിട്ട് ഡിസ്കൗണ്ട് വാല്യൂ ഫാക്ടറിൻ്റെ ടാബിൾ നോക്കിയിട്ട് ആ വാല്യൂ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ആ ഡിസ്കൗണ്ട് ഫാക്ടറുള്ള ടാബിൾ നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഞാൻ അത് മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ ടൈം വാല്യൂ പഠിച്ച സമയത്ത് ഡിസ്കൗണ്ടിൽ കാണുക എന്നുള്ളത് എല്ലാ ഇക്വേഷനും പറഞ്ഞതാണ്. ആ എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, തേർഡ് വൺ കമ്പ്യൂട്ടേഷൻ ഓഫ് NPV, അതായത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിലവിലുള്ള ഔട്ട്ഫ്ലോ നമ്മുടെ കയ്യിലുണ്ടാവും, അത് പ്രസൻറ്റ് വാല്യൂ തന്നെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക. ദെൻ എല്ലാ ഇൻഫ്ലോസിനെയും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താക്കി പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റി. ദെൻ തേർഡ് വണ്ണ് എന്ത് ചെയ്യുക ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ, അതായത് ടോട്ടൽ ഇൻഫ്ലോ ഒന്ന് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. മൈനസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ വാല്യൂവിനെയാണ് നമ്മളെന്ത് പറയുക നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയാം, എ പ്രൊജക്റ്റ് ഈസ് കോസ്റ്റ് 30,000 ഇപ്പോൾ 30,000 കോസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് നെറ്റ് ക്യാഷ് ഫ്ലോസ് ഓഫ് 10,000 പെർ ഇയർ ഫോർ ഈച്ച് ഓഫ് നെക്സ്റ്റ് 4 years. അടുത്ത 4 വർഷത്തിൽ 10,000 രൂപ റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഡിസ്കൗണ്ട് റേറ്റ് 10%. ഓക്കെ, നമ്മൾ ആൻസറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ നമ്മൾ ചെയ്യാം. ആ ക്യാഷ് ഫ്ലോ ആദ്യ ഒരു കോളം ഇയർ, സെക്കൻഡ് കോളം ക്യാഷ് ഫ്ലോസ്, ദെൻ തേർഡ് ഡിസ്കൗണ്ട് ഫാക്ടർ. അവർ പറഞ്ഞ റേറ്റിൽ എത്രയാണോ ഡിസ്കൗണ്ട് ഫാക്ടർ ഉള്ള ആ ഡിസ്കൗണ്ട് ഫാക്ടർ നമ്മൾ ടാബിളിൽ നോക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ടാബിളിൽ നോക്കി എടുക്കുന്നു, 10% ആകുമ്പോൾ 900.909.826 ഇങ്ങനെ ഓരോ വർഷത്തിന് നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ ടാബിളിൽ നമുക്ക് കിട്ടും. ആ വാല്യൂ ടാബിള് നോക്കിയിട്ട് എടുക്കുക. ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് പ്രസൻറ്റ് വാല്യൂയിലേക്ക് എല്ലാ ക്യാഷ് ഇൻഫ്ലോസും പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അത് ആഡ് ചെയ്യുക, അതായത് ടോട്ടൽ കാണുക. ദെൻ അതിന് ശേഷം അതിൽ നിന്ന് എന്ത് ചെയ്യുക ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് മാത്രമാണ് നമുക്ക് തന്നത് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭകരമാണത് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയോട് നമുക്ക് പറയാം. അതല്ല അത് നെഗറ്റീവാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് ലോസ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി അതല്ല രണ്ട് പ്രൊജക്റ്റുകൾ തമ്മിലാണ് കമ്പയർ ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് അതായത് ഏറ്റവും വലിയ MPV ഉള്ളതാണ് നല്ല പ്രൊജക്റ്റ് എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് NPV ആണ്. ഫസ്റ്റ് വൺ ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ടൈം വാല്യൂ ഓഫ് മണി, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈം വാല്യൂ ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഇറ്റ് കൺസിഡേഴ്സ് ദ ക്യാഷ് ഫ്ലോ സ്ട്രീം ഓവർ ദ എൻ്റയർ ലൈഫ് ഓഫ് ദി പ്രൊജക്റ്റ്. പ്രൊജക്റ്റ് എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലത്തെ ഇൻഫ്ലോകളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ക്യാഷ് ഫ്ലോകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്നുള്ളത് തന്നെയാണ്. ദെൻ ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ വെൻ ക്യാഷ് ഫ്ലോസ് ആർ നോട്ട് യൂണിഫോം. ക്യാഷ് ഫ്ലോസ് യൂണിഫോം അല്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെത്തേഡാണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഈസ് ഹൈലി യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ്. അതായത് ഒരേ എമൗണ്ടിലുള്ള ഒരേ മാതിരി ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ടോ മൂന്നോ പ്രൊജക്റ്റുള്ള സമയത്ത് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് നമുക്ക് NPV കാണുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് പറയുന്നത്, ഫസ്റ്റ് വൺ ദിസ് മെത്തേഡ് ഇസ് മെ നോട്ട് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് ഇൻ കേസ് ഓഫ് ടു പ്രൊജക്റ്റ് ഹാവിംഗ് ഡിഫറെൻറ്റ് യൂസ്ഫുൾ ലൈഫ്സ്. ഡിഫറെൻറ്റ് ലൈഫ് ഉള്ള, അതായത് ഒരു ഒരു പ്രൊജക്റ്റ് 10 വർഷം ഒരു പ്രൊജക്റ്റ് 20 വർഷം നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് NPV വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് അത്രത്തോളം വിശ്വാസയോഗ്യമല്ല. ഓക്കെ, ഏകദേശം ഒരേ പോലുള്ള പ്രൊജക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ NPV വെച്ചുകൊണ്ട്, അതായത് ഒരേ ലൈഫുള്ള പ്രൊജക്റ്റിൽ നമുക്ക് NPV വെച്ചുകൊണ്ട് കണക്കാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സെക്കൻഡ് വൺ
ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ കേസ് ഓഫ് പ്രൊജക്ട് ഇൻവോൾവിങ് ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ എന്നാണ് കാണുന്നത്. അപ്പോൾ കാണുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രൊജക്ടിന് 10,000 രൂപയാണുള്ളത്, പ്രൊജക്ടിന് 1,00,000 ഉള്ളതെന്ന് വിചാരിക്കാം. പ്രൊജക്റ്റ് കാണുന്ന സമയത്ത് ഹയർ പ്രൊജക്റ്റ് ഉള്ള ഹയർ പ്രോഫിറ്റ് ഉള്ള സമയം ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ബെനിഫിഷ്യറി എന്ന് പറയുക. 10,000 രൂപ കിട്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 5,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാവുന്നതും, അതായത് NPV ഉണ്ടാവുന്നതും, 1,00,000 ഉണ്ടാക്കി മുടക്കിയിട്ട് ഒരു എന്താ പറയുക 1,00,000 പ്രോഫിറ്റ് ഉള്ളത്, അതായത് NPV ഉള്ളതും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ NPVയുടെ റിസൾട്ട് പ്രകാരം 1,00,000 വലുതെന്ന് പറയും. പക്ഷേ ആക്ച്വലി എന്തല്ല, അതല്ല അതിൻ്റെ ആൻസർ. കാരണം എന്താണ്, അവിടെ നമ്മൾ ആ റേഷ്യോ നോക്കുന്നില്ല, എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള റേഷ്യോ NPVയിൽ നോക്കുന്നില്ല. സോ അതും അതിൻ്റെ ഒരു ഡിമെറിറ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഡിഫറെൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ്സ് വിൽ ബി ഡിഫറെൻറ്റ് പ്രസൻറ്റ് വാല്യൂ, അതായത് ഈ റേറ്റ് മാറുന്നതിനനുസരിച്ച് എന്തുണ്ടാവും, അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ മാറും. അപ്പോൾ രണ്ട് പ്രൊജക്റ്റിന് നമുക്ക് ഡിഫറെൻറ്റ് റിസ്ക് ആണുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുമിച്ച് ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക്കാണ്. ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു സെലക്ട് ഡിസ്കൗണ്ട് റേറ്റ്. ഡിസ്കൗണ്ട് റേറ്റ് സെലക്ട് ചെയ്യുക, ഭാവിയിലേക്കുള്ള ഭാവി എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. അപ്പോൾ അന്ന് ഇത്രയാണ്, 10% ആണ് അല്ലെങ്കിൽ 8% എന്ന് നമുക്ക് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അസംഷൻ മാത്രമാണ്. എനിക്ക് മറ്റൊരു കാര്യം കൂടി, മറ്റൊരു മെത്തേഡ് കൂടി നമ്മുടെ പറയാൻ മറന്നുപോയി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്യാഷ് ഫ്ലോസ് നോക്കുക, ഈക്വലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ കാണാൻ വേണ്ടി നമ്മൾ ടൈം വാല്യൂ പഠിച്ച സമയത്ത് നമ്മൾ മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആനിറ്റി ടേബിൾ ഉണ്ട്, ഡിസ്കൗണ്ടിൻ്റെ ആനിറ്റി ടേബിൾ നോക്കി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ ഡിസ്കൗണ്ട് ഫാക്ടർ ടോട്ടൽ ചെയ്തിട്ടുണ്ട്, 3.169 ആണ് വരുന്നത്. ടേബിൾ നോക്കുകയാണെങ്കിൽ 3.17 വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഇതിനെ ചെറിയ മാറ്റമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരേ ക്യാഷ് ഫ്ലോ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിന് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ആനുവൽ ക്യാഷ് ഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ ആനിറ്റി എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ടോട്ടൽ 3.170, അതായത് ആ ടോട്ടൽ എന്ന് പറയുന്നത് ആനിറ്റി ടേബിൾ ഉണ്ട്, ഡിസ്കൗണ്ടിൻ്റെ ആനിറ്റി ടേബിൾ ഉണ്ട്, ആ ടേബിൾ നോക്കി എടുത്താൽ മതി. അപ്പോൾ 10,000 × 3.169 3.17 എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, ഈ ആനിറ്റി ക്യാഷ് ഫ്ലോസ് ഈക്വൽ ആവുന്ന സമയത്ത് മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. എയും ബിയും രണ്ട് മെഷീൻസ് രണ്ടിനെയും കോസ്റ്റ് തന്നിട്ടുണ്ട്, 4,00,000 രണ്ടിനെയും കോസ്റ്റ് ഉള്ളത്. ആ 4,00,000 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന റിട്ടേൺസ് തായ കോളമായി തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഏറ്റവും നല്ല പ്രൊജക്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ ഇതിൽ NPV ആണ് കാണേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല, കാരണം മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരേ എമൗണ്ടുള്ള ഒരേ ഇയറുള്ള, അതായത് ഇയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈഫുള്ള പ്രൊജക്റ്റുകളാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് NPV ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ചെയ്തിട്ട് നോട്ടയക്കുക. ഓക്കെ.